ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ ആം വൈറ്റനിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇന്നലെ മുതൽ ഇന്നലെ വൈകിട്ട് മുതലിതാ കുറച്ച് നേരമായതേ ഉള്ളൂ ഞാനൊന്ന് നോർമൽ ആയിട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു മൈഗ്രെയിൻ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ അവർക്കറിയാൻ പറ്റുമോ നമുക്ക് ഭയങ്കര തലവേദനയാണ് ഛർദിലാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഒന്ന് നോർമൽ ആയത് ഗുളിക ഇല്ലായിരുന്നു ഓക്കെ ഗുളികയൊന്നും ഇല്ലായിരുന്നു അപ്പോ പിന്നെന്താ പിന്നെ ഓക്കെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴാണ് ഒന്ന് നോർമൽ ആയത് അപ്പൊ ചേച്ചി വീഡിയോ എടുക്കാതെ ഞാൻ അടുത്ത സെറ്റ് തലവേദന വരണതിന് മുമ്പ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ ആം വൈറ്റനിങ് ടിപ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യമേ പറയാം ഈ ഒരു അണ്ടർ ആം വൈറ്റനിങ് എന്നുള്ള ഒരു ടേം കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് അണ്ടർ ആംസ് ഭയങ്കരമായിട്ടൊരു വെള്ള കളറിൽ അല്ലെങ്കിൽ കോൾഗേറ്റ് പോലെ ആ ഒരു കളറിൽ ആക്കാന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട അങ്ങനെ ഒരു ഇത് നമുക്ക് പറ്റത്തില്ല പിന്നെന്താന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ജന്മന ഡീപ്പ് അല്ലെങ്കിൽ ഡെസ്കി ടോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അണ്ടർ ആംസ് ഒരിക്കലും നമുക്ക് അവരുടെ ശരീരത്തിന്റെ കളറായിരിക്കും അതിന് ശരീരത്തിന്റെ കളറിനേക്കാളും നല്ല ഡാർക്ക് ആയിട്ടുള്ള അണ്ടർ ആംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശരീരത്തിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആക്കി എടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ഫുൾ ബോഡി ഡെസ്കിയും അല്ലെങ്കിൽ അണ്ടർ ആംസ് വൈറ്റനിങ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല നെക്സ്റ്റ് തിരിച്ചു പറയാം എന്താ ഫുൾ ഫെയർ ആയിട്ടുള്ള ഒരാള് അണ്ടർ ആംസ് മാത്രം ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിഗ്മെന്റേഷൻ ആവാം സൺടാൻ വളരെ കുറവാണ് അങ്ങനെ അവിടെ ഒന്നും സൺടാൻ അടിക്കത്തില്ലല്ലോ പിന്നെ പിഗ്മെന്റേഷൻ ആയിരിക്കും പിഗ്മെന്റേഷൻ ആണ് കൂടുതൽ അപ്പൊ അവർ പിഗ്മെന്റേഷൻ ആയിരിക്കും അപ്പൊ അത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വൈറ്റൻ ആക്കാന്ന് പറ്റത്തില്ല ഗ്രാജുവലി നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം അപ്പൊ നമുക്ക് സ്റ്റെപ്പിലോട്ട് പോവാം അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാല് അണ്ടർ ആംസ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ഏകദേശം മൂന്നാഴ്ചയുണ്ടായിട്ടോ ഞാൻ ഇത് ചെയ്തിട്ട് കെയർ ചെയ്തിട്ട് എന്നാലേ നമുക്ക് നല്ലപോലെ കാണിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ നല്ല കെയർ ചെയ്ത് പോവാണെന്നില്ല നമുക്ക് ആ ഡിഫറൻസ് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ എന്താന്ന് വെച്ചാല് നല്ല നിറം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാല് ഇങ്ങനെ എന്താ സ്കിൻ കെയർ അവിടുത്തെ അണ്ടർ ആം കെയർ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പഴയ പോലെ ഡാർക്കിലോട്ട് പോകും അപ്പോഴത്തേക്ക് ആ ഡാർക്കിലോട്ട് പോയിട്ട് നമുക്ക് ആ ഡിഫറൻസ് കാണിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം എന്താ ചോദിച്ചാല് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് അരച്ചിട്ട് അതിന്റെ നീരെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഫുൾ ഉരുളക്കിഴങ്ങിന്റെ നീരില്ല ഒരു ഉരുളക്കിഴങ്ങ് അരച്ച് അതിന്റെ പകുതി എടുത്തിട്ട് നീരാക്കിയിട്ടുണ്ട് ബാക്കി ഇനിയടുത്ത് വരുന്ന സ്റ്റെപ്പുകളിലേക്ക് വേണ്ടിയിട്ട് വച്ചേക്കാണ് അപ്പൊ ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ നീരറിയാലോ നമ്മുടെ പിഗ്മെന്റേഷൻ പോവാനും ഡാർക്ക് സ്പോട്സ് പോവാനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെ നീരാണ് നമുക്ക് ആവശ്യം അപ്പൊ എന്താ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുക്കും അപ്പൊ ഞാൻ ഈ ഒരു അണ്ടർ ആംസിൽ കാണിക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു അണ്ടർ ആംസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഓക്കെ ഞാൻ ഇനി എന്റെ ഒരു കോട്ടൺ പാഡ് എടുക്കട്ടെ അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ആദ്യം ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഈ ഒരു എന്താ ഇതിലിതാ മുക്കി ഇതേപോലെ വയ്ക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങളിപ്പം രണ്ട് അണ്ടർ ആംസും ചെയ്യുകയാണല്ലോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പൊ രണ്ട് അണ്ടർ ആംസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നീരെടുക്കുക കേട്ടോ കാരണം ഇതാണ്ട് ഇത്ര നീര് തന്നെ ഇത് ഫുള്ള് എടുക്കും ഈ ഒരു കോട്ടൺ പാഡ് ഫുള്ള് എടുക്കും പിന്നെ നമുക്ക് ഇതിന്റെ അടിയിൽ കുറച്ച് സ്റ്റാർച്ച് എടുപ്പുണ്ട് അത് ആവശ്യമുണ്ട് നമുക്ക് പിന്നീട് ചെയ്യാം അപ്പൊ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ എടുത്തു വെച്ചേക്കുന്ന സാധനം എടുത്തിട്ട് നമുക്ക് അണ്ടർ ആംസ് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിനൊക്കെ ഉരുളക്കിഴങ്ങ് എടുത്ത് അതിന്റെ സ്റ്റാർച്ചൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് സ്റ്റാർച്ച് ഇങ്ങനെ അടിയിൽ നമ്മൾ കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ വരും അപ്പൊ ഞാൻ കുറച്ച് നേരം അതിൽ വെച്ചിട്ട് അതിനിടയ്ക്ക് വന്നു ഓക്കെ അപ്പൊ ഈ ഒരു സ്റ്റാർച്ച് ഉരുളക്കിഴങ്ങിന്റെ നീരാണ് കേട്ടോ ഈ ഒരു കളറിൽ കാണുന്നത് അതെടുത്തിട്ട് ജസ്റ്റ് അണ്ടർ ആംസ് ഒന്ന് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടോ ഇതേപോലെ ഒന്ന് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അണ്ടർ ആംസ് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെയാണ് കറുപ്പ് വീഴാൻ ചാൻസ് കൂടുതൽ അപ്പൊ ആ ഒരു ഭാഗത്തൂടെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ചിലർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫുള്ള് കാണും ഡാർക്ക് സ്പോട്സുകൾ അപ്പൊ അവിടെ എന്താന്ന് വെച്ചാല് അവിടെ ചെയ്ത് കൊടുക്കുക പിന്നെ എന്റെ അടുത്ത് ആരോ ഒരിക്കൽ അണ്ടർ ആംസിന്റെ കേസ് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അണ്ടർ ആംസ് ഒന്നും ഇങ്ങനെ കാണിക്കരുത് കാരണം സംസ്കാരം ഇല്ലാത്തവരാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ എനിക്ക് ആദ്യമേ പറയാനുണ്ട് എന്റെ സംസ്കാരം എന്റെ അണ്ടർ ആംസിലൊന്നും അല്ല ഇരിക്കുന്നത് എന്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ആണ് ഓക്കെ ഇത് അറിഞ്ഞുവിടാത്തവരാ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ
ഓക്കേ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് അണ്ടർ ആംസ് ഇങ്ങനെ ഒന്ന് എടുക്കുക ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൈവ് ആയിട്ട് കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ അല്ലാതെ ഞാൻ ഇപ്പോ കൈയിലോ കാലോ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ഇടും എന്താ അണ്ടർ ആംസ് കാണിച്ചു തരാത്തത് എന്നാലേ നമുക്ക് ലൈവ് റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ എന്ന് കമന്റ് ഇടും അതുകൊണ്ടാണ് ഞാൻ ലൈവ് ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ആദ്യം ചെയ്യുന്ന ക്ലൻസിംഗ് ആണ് ഇപ്പോൾ ഞാൻ കുളിച്ചതിന് ശേഷമല്ല കേട്ടോ ചെയ്യുന്നത് കുളിക്കുന്നതിന് മുമ്പാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുളിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് അതാകുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഒന്നും തന്നെ നമ്മൾ ശേഷം പിന്നെ കുറച്ച് പിറ്റേന്നല്ലേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ പിറ്റേന്ന് കുളിക്കുന്നവരുണ്ടല്ലേ ഞാൻ 15 മിനിറ്റ് കുളിക്കുന്നവരാണെങ്കിൽ പറ്റത്തില്ല അപ്പോൾ പിറ്റേന്നല്ലേ കുളിക്കത്തുള്ളൂ അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പം ഇതേപോലെ അണ്ടർ ആംസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ എന്താ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഇതാ ഈ ഒരു കളർ എന്താണെന്ന് അറിയോ ഇത് ഉരുളക്കിഴങ്ങിന്റെ കളറാണ് കേട്ടോ ഇതാ കണ്ടോ ഉരുളക്കിഴങ്ങിന്റെ കളറാണ് ഓക്കെ അപ്പം ഇതാ നമ്മൾ അണ്ടർ ആംസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബാക്കി പരിപാടികളുണ്ട് ആ സ്റ്റെപ്പ് കൂടെ നോക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ക്ലെൻസിങ് അങ്ങനെ പറയാം നമുക്ക് ക്ലെൻസ് ചെയ്യുന്നതാണെന്ന് പറയാം നെക്സ്റ്റ് നമ്മള് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ക്രബ് ചെയ്യാന്നുള്ളത് കാരണം അണ്ടർ ആംസിൽ ഒരുപാട് എന്താ ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കും ചിലർക്ക് സ്ക്രബ് ചെയ്യാത്തോണ്ട് നമ്മള് സ്ക്രബ് ചെയ്യാത്തോണ്ടാവാം സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഈസ്റ്റേന്റെ കോഫി പൗഡർ എടുക്കുന്നത് ഞാൻ മുമ്പ് ബ്രൂവിന്റെ കോഫി പൗഡർ എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ബ്രൂവിന്റെ തന്നെ കോഫി പൗഡർ വേണമെന്ന് ബ്രൂവിന്റെ ഒന്നും അല്ല ഏത് കമ്പനിയുടെ ആയാലും മതി കുറച്ചുകൂടെ നല്ല കമ്പനി ആയിരിക്കണം എന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് കോഫി പൗഡർ എടുക്കാം അപ്പൊ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളു കേട്ടോ അതാ ഇത്ര എടുക്കുന്നുള്ളൂ നമുക്ക് അണ്ടർ ആംസ് വൈറ്റൻ സോറി അണ്ടർ ആംസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് എന്താന്ന് വെച്ചാല് വെളിച്ചെണ്ണയാണ് ഓക്കെ നെക്സ്റ്റ് എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഓർഗാനിക് നേത്രയുടെ വൈറ്റമിൻ ഇ ഓയിലാണ് എടുക്കുന്നത് കാരണം നമ്മുടെ ഈ അണ്ടർ ആംസിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടോ ചുളിഞ്ഞ് ചുളിഞ്ഞിരിക്കും അതായത് ഇങ്ങനെ 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 വെട്ട് വെട്ട് കണക്കിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് അണ്ടർ ആംസ് ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കും അങ്ങനെ ഒരു ഇതില്ല നമ്മുടെ സ്കിൻ നമ്മൾ ഇങ്ങനെ കൈ ആക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ചുളിവ് വരും അത് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉള്ളതാണ് പക്ഷെ ചെറുതായിട്ട് ചുളിവ് വീഴും നമുക്ക് ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ചുളിവ് വീഴും അപ്പൊ ഈ ചുളിവൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റമിൻ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് പമ്പ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ പമ്പ് ചെയ്ത് ഒഴിച്ചു പിന്നെ ഇതിനുണ്ടല്ലോ ഒരു നട്ടി സ്മെല്ലാണ് ഞാൻ ഭയങ്കര ഞാൻ ഓർഗാനിക് നേത്ര ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കാരണം മുമ്പ് ഞാൻ ഓർഗാനിക് നേത്രയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത് സോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഓർഗാനിക് നേത്ര നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത് ഓക്കെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഈ അണ്ടർ ആംസിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരുപാട് എന്താ മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഉപയോഗിക്കുന്നില്ല അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് കൂടാന്നില്ല ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ചോദിക്കും സ്ക്രബിങ് എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ ആഴ്ചയിൽ ഒരു തവണയൊക്കെ കേട്ടോ സ്ക്രബ് ചെയ്യുന്ന ചിലപ്പോൾ കൂടിപ്പോയ മാസത്തിൽ ഒരു രണ്ട് തവണ അങ്ങനെയൊക്കെ സ്ക്രബ് ചെയ്യാറുള്ളൂ ഇപ്പൊ ഫേസ് ആയാലും മുഖമായാലും ഒരുപാട് ഇട്ട് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യാറില്ല സോ അതുകൊണ്ട് ഇപ്പം ഞാൻ നന്നായിട്ട് വെയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ഥിരമായിട്ട് വെയിലുള്ളതാണെങ്കിൽ ചെയ്തില്ല ഇപ്പം വല്ലപ്പോഴും പുറത്തിറങ്ങിയിട്ട് വെയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രബ് ചെയ്യും അന്ന് തന്നെ വെയിൽ കൊള്ളണേൻ്റെ അന്ന് തന്നെ സ്ക്രബ് ചെയ്യും ഇപ്പം ഞാൻ വെയിൽ കൊള്ളുന്നില്ല ലൈക്ക് വീട്ടിൽ തന്നെയാണ് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ കൂടിപ്പോയ മാസത്തിൽ രണ്ട് തവണയൊക്കെ സ്ക്രബ് ചെയ്യത്തുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അണ്ടർ ആംസ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഈ ഒരു ഡെഡ് സെൽസ് ആണ് സ്കിൻ സെൽസ് ആണ് അല്ലെ ഡെഡ് സ്കിൻ ആണ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് സോ ഇതേപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കോഫി നല്ലൊരു അടിപൊളി സ്ക്രബാണ് അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ പറഞ്ഞുതരാം എന്ത് ഞാൻ ഒരുപാട് സ്ക്രബുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഫേസിലായാലും നെക്കിലായാലും ബോഡിയിലായാലും ഒരുപാട് സ്ക്രബുകൾ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ സ്ക്രബാണ് ഈ ഒരു കോഫി സ്ക്രബ് എന്ന് പറയുന്നത് പിന്നെ എന്റെ ഫ്രണ്ട് മീനാക്ഷിക്ക് കോഫി സ്ക്രബ് ഇടുമ്പോൾ അവള് നന്നായിട്ട് ഡാർക്ക് ആവുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറി ഇടാതിരിക്കുക ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കുഴപ്പമൊന്നും ഇല്ല ഡാർക്ക് ആവുന്നില്ല പിമ്പിൾസ് ഒന്നും വരുന്നില്ല ബ്രേക്ക്ഔട്ട്സ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം അഥവാ ഇങ്ങനെ വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ ഓക്കെ അപ്പൊ ഇതേപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് കുറവുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ ഇതേപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പൊ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഡാർക്ക് ഇത് നന്നായിട്ട് റിമൂവ് ചെയ്യണമെന്ന് നമുക്ക് ഫീൽ ആകും കേട്ടോ അപ്പൊ ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ കോട്ടൺ പാഡ്
അതൊന്ന് വെള്ളത്തിലിട്ട് ഞാൻ ഇങ്ങനെ കുവക്കാണ് ട്ടോ കുവത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കേ ഞാൻ കഴിയുമ്പോൾ കഴിപ്പെട്ടെ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാൻ പറ്റും ഓക്കേ അപ്പോൾ നമുക്ക് ദാ ഇതേപോലെ എന്താ എന്താ ഈ സൈഡ് എന്താ മേക്കപ്പ് റിമൂവർ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു സ്പഞ്ച് ആണിത് ഒരു ഓക്കേ ക്ലെൻസിംഗ് സ്പോഞ്ച് ആണ് ട്ടോ ഇതില് കൊടുത്തിട്ടുള്ളത് ഓക്കേ നമുക്ക് ഇങ്ങനെ പറയാം അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ് നന്നായിട്ട് നമുക്ക് റിമൂവ് ആവുന്നത് ഫീൽ ആവും ഓക്കേ കണ്ടോ ഈ ഒരു ഇതും ഇതിപ്പോ ഞാൻ ഈ ഒരു ഭാഗത്ത് ചെയ്യാത്ത എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യാത്തത് ഇപ്പം ഇതാ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാല് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് പാക്ക് ഇടാനാണ് ഓക്കെ ഇനി നമുക്ക് ഇതാ ഇവിടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരച്ച് അതിന്റെ പൾപ്പ് വിത്ത് നീരാണ് എടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല പൾപ്പ് നീരൂടെ ഉള്ളതാണ് പിന്നെ നല്ല കോൺസെൻട്രേറ്റഡ് ആണ് അരച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളവും ചേർത്തിട്ടില്ല നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മഞ്ഞളാണ് കാരണം നമ്മുടെ ഈ ഒരു അണ്ടർആംസിൽ ഒരുപാട് പിഗ്മെന്റേഷൻ ആയിരിക്കും എപ്പോഴും പിഗ്മെന്റേഷൻ ആണ് കൂടുതൽ അതായത് നമുക്ക് ഈ സൺടാനിനെക്കാളും നമ്മുടെ ഈ ഒരു അണ്ടർആംസ് അല്ലെങ്കിൽ ഈ ഒരു വെജൈനൽ ഏരിയ എന്നൊക്കെ പറയുന്നത് എപ്പോഴും പിഗ്മെന്റഡ് ആയിരിക്കും അപ്പൊ ആ പിഗ്മെന്റേഷൻ റിമൂവ് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കേസ് ഉരുളക്കിഴങ്ങ് രണ്ടാമത്തത് മഞ്ഞള് കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ചിലർക്ക് കസ്തൂരി മഞ്ഞൾ നീറും എന്ന് പറയുന്നുണ്ട് അപ്പൊ സോ കസ്തൂരി മഞ്ഞൾ ഇതൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ പേരയില പേരയുടെ ഇല എടുക്കാൻ നോക്കുക അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷേ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കട്ടോ അല്ല ഞാൻ പറഞ്ഞ മഞ്ഞ ചാടിക്കേറി എടുക്കരുത് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരത്തില്ല സോ എന്തും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം ഓക്കെ ഇതാണ് നമുക്ക് വേണ്ടത് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ് ഞാൻ ഓവന്റെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഓ അലോവേറ ജെല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ തൈരോ പാലോ എന്തുവേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യണം അപ്പൊ ഞാനിതൊന്നും എടുത്ത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പൊ കാരണം കുറച്ചുകൂടെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഈ ഒരു അലോവേറ ജെല്ല് എന്ന് പറയുന്നത് അപ്പൊ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മുടെ അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പം ഡെയിലി സ്ക്രബ് എന്ന് ചെയ്തുകൂടാ സോ പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ 7 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും പിന്നെ ആദ്യത്തെ യൂസിൽ പറയും ഇപ്പോഴേ പറഞ്ഞേക്കാം ആദ്യത്തെ യൂസിൽ ഭയങ്കര ഒരു മാറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് മീൻസ് എന്താ ഞാൻ കെയർ ചെയ്ത് പോകുന്ന ഒരാളാണ് നിങ്ങൾ ഇത്രയും നാൾ കെയർ ചെയ്തിട്ടില്ല കെയർ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് അറിയാൻ പറ്റുമെന്നല്ലാതെ ഭയങ്കരമായിട്ടൊരു മാറ്റമൊന്നും അറിയാൻ പറ്റത്തില്ല സോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അല്ലാതെ കണ്ടിന്യൂസ് അല്ലാതെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ ക്ലാസ്സിലുള്ളത് എനിക്കൊരു ഫ്രണ്ട് ആ കുട്ടിയുടെ അടുത്ത് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഹോം റെമഡി യൂസ് ചെയ്യും പക്ഷെ എനിക്ക് റിസൾട്ട് ആണെന്ന് കിട്ടുന്നില്ല അപ്പൊ ഇങ്ങനെ ചോദിച്ചു വേണം ആ ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തു എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല എന്നാണ് സോ ഹോം റെമഡീസ് നല്ല സമയമെടുക്കും നല്ല സമയമെടുക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നല്ല ടൈം എടുക്കും ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതൊക്കെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ബോഡി ടൈപ്പൊക്കെ അനുസരിച്ചിട്ടായിരിക്കും സോ കണ്ടിന്യൂസ് ആയി ട്രൈ ചെയ്യുക അല്ലാതെ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കി അന്ന് എന്താ റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ട്രൈ ചെയ്യാതിരിക്കരുത് സോ ട്രൈ ചെയ്യണം എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ എന്താ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പോ ഞാൻ അരച്ചത് നല്ല അത്ര ഗ്രൈൻഡ് ആയിട്ടല്ല പിന്നെ ഭയങ്കര ഒരു വാട്ടറി ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പോലും ലൈറ്റ് ആയിട്ടൊരു വാട്ടറി ഇതുണ്ട് അതുകൊണ്ട് ഒരു അത്ര കംഫർട്ടബിൾ അല്ല കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങോട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ഈ ഒരു ഭാഗത്തൊക്കെ ഡാർക്ക്നെസ് ആവാം ചാൻസ് കൂടുതലാണ് കണ്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഡാർക്ക്നെസ് ആവാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പൊ ഞാൻ എന്താ അണ്ടർആംസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഫുള്ള് കഴുകി കാണിച്ച് നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു അണ്ടർആംസ് കൂടെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പൊ നമ്മള് ഇതാ ഈ ഒരു സാധനം ഞാൻ തേച്ചിട്ട് 15 മിനിറ്റ് ആയി കേട്ടോ 15-20 മിനിറ്റ് ആയി അപ്പൊ ഉണങ്ങാൻ വളരെ പാടാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ കൈ അടച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം 2-3 തവണ ഞാൻ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ അടച്ചു പോയി ഇങ്ങനെ കൈ അടച്ചിട്ടിരിക്കരുത് ഉണങ്ങുന്നവരെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ അങ്ങ് അടഞ്ഞു പോയി അപ്പോഴത്തേക്ക് ഉള്ള എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെയും ഞാൻ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി കേട്ടോ അപ്പൊ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയി എൻ്റെ കേസില് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എപ്പോഴും കൈ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് അണ്ടർആംസില് സോറി ഓക്കെ നമുക്ക് അണ്ടർആംസിൽ തന്നെയാണ് ഈ ഒരു സാധനം റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും
കണ്ടോ നമുക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടോ നമുക്ക് ഇതും മുമ്പത്തെ ഏറ്റവും നല്ല ഡിഫറൻസ് ഇല്ലേ നമുക്ക് കണ്ടോ പിന്നെ ഇവിടെ ചെറിയൊരു എന്താ ഡാർക്ക് ആയിട്ടുള്ളത് കാണും അത് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ പോകത്തുള്ളൂ അല്ലാതെ ഒറ്റ യൂസിലൊന്നും മാറില്ല കണ്ടോ ആ ഒരു ഡിഫറൻസ് കണ്ടോ അപ്പൊ ഞാൻ ഇത് നമ്മള് എന്താ ഇത്രയും നേരം ക്ലെൻസ് സ്ക്രബിങ് ഒക്കെ ചെയ്ത് അണ്ടറാമാണ് ഇത് നമ്മള് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഹെയർ റിമൂവ് ചെയ്തിട്ട് വച്ചേക്കുന്നു ഒന്നും ഇട്ടിട്ടില്ല ഒരു മോയ്സ്ചറൈസറോ ഒരു ഇടാതെ വച്ചേക്കുന്നതാണ് കേട്ടോ കണ്ടോ അപ്പം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി കുറച്ച് സ്റ്റെപ്പുകളൂടെ ഉണ്ട് അപ്പൊ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ നന്നായിട്ട് ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യാണ് പിന്നെ ഈ ഒരു ക്ലെൻസിങ് സ്പഞ്ച് ഉണ്ടല്ലോ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഇട്ടേക്കുന്ന ക്യാമിസോള് മീഷോന്ന് വാങ്ങിച്ചതാണ് മീഷോ ഹോളും ആമസോൺ ഹോളും എടുത്ത് നോക്കുക അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഓക്കെ ഇതാ കണ്ടോ നമ്മള് റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കറുത്ത എന്താ കോഫി പൗഡർ ഓക്കെ ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങിന്റെ നീരെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു മസാജിങ് ആണ് കാരണം ആ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ എവിടെയായാലും നമ്മളിപ്പം തലയിലായാലും ഫേസിലായാലും നമ്മൾ ഓയിൽ മസാജിങ് ഒക്കെ ചെയ്യാറുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഭാഗം നല്ല ഗ്ലോ ആയിട്ടും ഗ്ലോ മീൻസ് ഭയങ്കര ഒരു ഗ്ലോ അല്ല ഒരു എന്താ കുറച്ചുകൂടെ ഒന്ന് എന്താ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് പ്ലസന്റ് ആയിട്ടിരിക്കുന്ന നമുക്ക് തോന്നും അപ്പം ഞാൻ ഉരുളക്കിഴങ്ങിന്റെ നീരെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അലോവേറ ജെല്ലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ഇനി ഈ ഉരുളക്കിഴങ്ങിന്റെ നീര് ഫുള്ളായിട്ടല്ല ഞാൻ കൈവച്ചിട്ടാണ് നീരെടുത്തത് സോ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പഴുപ്പുണ്ട് കേട്ടോ പഴുപ്പല്ല അതിന്റെ കുഞ്ഞു കുഞ്ഞു ഇതുകളുണ്ട് അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ദാണ്ട ഇതേപോലെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഇതേപോലെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്ക് പിന്നെ ഈ ഒരു മാസ്ക് മസാജിങ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഉറപ്പായിട്ട് പറയണം നല്ല റിസൾട്ട് കിട്ടും ആദ്യമേ പറയാം ജന്മന ഒരു ടോണുള്ള ഒരാള് എന്താ ഒരു ഡെസ്കി ടോണുള്ളവർക്ക് ഒരു പെട്ടെന്ന് ഒരു ഫെയർ ടോണിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അതിന് നിങ്ങൾ ഗ്ലൂട്ടാതയോണിനോ അങ്ങനെ പോലെ എന്തെങ്കിലും നിങ്ങൾ ഇഞ്ചക്ട് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്താ മറ്റേ ലേസർ ട്രീറ്റ്മെന്റോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്കൊരു ഹോം റെമഡി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു ക്രീം പോലും നമുക്കിങ്ങനെ ഫുള്ള് നമ്മളെ ഇങ്ങനെ വെളുപ്പിച്ച് നിർത്തത്തില്ല അതിന് എല്ലാത്തിനും ഒരു ടൈം ഉണ്ട് ഒരു ടൈം കഴിഞ്ഞാൽ അത് പിന്നെ ഡാർക്കിലോട്ട് പോകും അതാണ് നമ്മുടെ ഫെയർനെസ് ക്രീമിന്റെ ആയാലും ഒക്കെ ഒരു ഇതെന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് അതിനെ ഗ്ലൂട്ടാത്തായിട്ട് അങ്ങനെ എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്താ സെലിബ്രിറ്റീസുകൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്ലൂട്ടാത്തയോണിൻ ഷോർട്ട് എന്ന് പറയുന്നത് അത് ഇഞ്ചക്റ്റീവ് അങ്ങനെ എന്തോ വെച്ചാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു എന്താ ഇതുണ്ടല്ലോ ഈ ഒരു സാധനം ഞാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാർക്ക്നെസ് അത് ഞാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3 ആഴ്ചയുണ്ടായി ഞാൻ കെയർ ചെയ്യാതിരുന്നിട്ട് കാരണം ഞാൻ എന്നെ പ്ലാൻ ചെയ്ത കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്യാണിത് ചെയ്യണമെന്നുള്ളത് ബട്ട് എന്താന്ന് വെച്ചാല് നല്ല ഭയങ്കര കളർ അല്ലെങ്കിലും അത്യാവശ്യം നല്ല കളറായിട്ടാണ് ഇരുന്നത് സോ ആ കളറിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലോ കാരണം നിങ്ങൾക്ക് അത് നന്നായിട്ട് പിടികിട്ടത്തില്ല സോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതേപോലെ നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ എന്നെ പോലെ ഒരു രണ്ടറാം മാത്രം ചെയ്ത് രണ്ട് ചെയ്യണം ഞാൻ പിന്നെ ആ ഒരു ഡിഫറൻസ് കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാത്രം ചെയ്തത് അപ്പൊ ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് കണ്ടോ നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും ഈ ഒരു അണ്ടറാമും ഈ ഒരു അണ്ടറാമും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്റെയിൽ അറിയാൻ പറ്റുമെന്ന് വെച്ചാല് അറിയാൻ പറ്റും നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റും പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ആദ്യമേ പറയാം ഈ ഒരു സാധനം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ സോപ്പ് അങ്ങനെയുള്ളൊന്ന് യൂസ് ചെയ്യാതിരിക്കുക സോ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കുളിച്ചതിന് ശേഷം ഈ ഒരു അണ്ടറാം കെയർ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു മാസ്കും സ്ക്രബിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിക്കാത്തതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അത് എപ്പോഴും ചെയ്താലും അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഫേസിലൊരു ഫേസ് മാസ്ക് ഇട്ടാൽ പോലും നമ്മൾ സോപ്പ് ആ ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം ഒരു 12-20 മണിക്കൂറെങ്കിലും യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് സോ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യാനേ പാടില്ല നമ്മുടെ ഫേസ് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഞാൻ എടുത്ത് പറയാത്തതാണ് അങ്ങനെ ചെയ്യുക പിന്നെ അണ്ടറാംസ് ആരും വെയിൽ
കൊള്ളാൻ കൊണ്ട് വെക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഥവാ വെയിൽ കൊള്ളാതെ നോക്കുക കേട്ടോ അണ്ടറ. നമ്മൾ എന്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ട് ഒരു ബ്ലീച്ചിങ് പോലത്തെ പരിപാടിയാണ്. കാരണം ഈ ഒരു അണ്ട ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലീച്ചിങ് ആയതുകൊണ്ട് അപ്പം നമ്മളൊരു ലൈറ്റ് ബ്ലീച്ചിങ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലീച്ചിങ് ചെയ്തിട്ട് നമ്മൾ വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡാർക്കനായി പോവും. സോ അങ്ങനെ ചെയ്യരുത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അണ്ടർആംസ് എന്താ എന്താ ഇങ്ങനെ നമുക്ക് ഡാർക്കൻ ആവാൻ കുറച്ച് റീസൺസ് ഉണ്ട്. കാരണം എയർ കയറാത്ത ഡ്രസ്സ്, അതായത് ഭയങ്കര ഈ അണ്ടർആംസിന്റെ ഇവിടെയൊക്കെ കഷമൊക്കെ കക്ഷം പിടിച്ച് കിടക്കുന്ന ഡ്രസ്സുകളുണ്ട്, ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർആംസ് ഡാർക്കൻ ആവും. സോ അത് ശ്രദ്ധിക്കുക. കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സുകൾ, കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർആംസിൽ ഡാർക്ക് പാച്ചസ് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് സെലിബ്രിറ്റികളെ പോലെ ഒരു അണ്ടർആംസ് വളരണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോണിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അണ്ടർആം വൈറ്റനിങ് ക്രീമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഹോം റെമഡീസ് നമുക്ക് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, അതായത് നമുക്ക് ഒരു ഡസ്കി ടു ഫെയർ ടോണിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. സോ പറഞ്ഞതൊക്കെ മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട്സ് വരും. പിന്നെ ചോദിക്കുന്നുണ്ട് പെർമനന്റ് ആണോ എന്ന്. ഒരിക്കലും അല്ല. എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പം ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിൽ പോലും പെർമനന്റ് അല്ല അത്. കുറച്ച് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ഹെയർ ശരീരത്തിൽ നിന്നായാലും തലയിൽ നിന്നായാലും മുടി വളർന്നുകൊണ്ടിരിക്കും. സോ അതൊന്നും നമുക്ക് ഒരിക്കലും പെർമനന്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ഇത് ഒരു പെർമനന്റ് വൈറ്റനിങ് എന്നുള്ള ഒരു പരിപാടി, അല്ലെങ്കിൽ പെർമനന്റ് ബ്രൈറ്റനിങ് എന്നൊക്കെ ഉള്ള പരിപാടി ഭയങ്കര എന്താ നടക്കാത്ത കേസാണ്. സോ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.